ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു അലഹമില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മത്തിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു മത്തിക്കറിയാണ് കേട്ടോ അപ്പൊ മത്തി മുളകിട്ട് മുളകിട്ടിട്ടുള്ള കറിയാണ് അപ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ള ഒരു കറിയല്ല അപ്പൊ ഇത് നമുക്ക് കുഞ്ഞു മത്തിയാണെങ്കിലും വലിയ മത്തിയാണെങ്കിലും ഇതുപോലെ ചെയ്തെടുത്താൽ അടിപൊളിയായിരിക്കും ആയിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീടിലേക്ക് പോയാലോ അപ്പൊ ഞാനിത് കറിക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതെന്തൊക്കെയാ നമുക്ക് നോക്കാം അപ്പൊ അതാ ഒരുപാട് വലുതല്ല ഒരു ചെറിയൊരു സവോളയാണ് കേട്ടോ ഏർ അതെടുത്തിട്ടുണ്ട് അപ്പൊ ആ സവോള ഒന്ന് ഞാൻ ഇതാ ഒന്ന് ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെതാ കറിവേപ്പിലുണ്ട് അതുപോലെ അതാ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പൊ ചെറിയ രണ്ട് തക്കാളി ആയിരുന്നു കേട്ടോ സവോളതാ ഇതുപോലെയാണ് ഒന്നും അരിഞ്ഞെടുത്തിട്ടുള്ളത് നീളത്തിലല്ല ഉം ഇതൊക്കെ കണ്ടോ അപ്പൊ നമ്മള് കൊത്തി അരിന്നൊക്കെ പോലെ അങ്ങനെയാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ മീൻകറിയുടെ നമ്മൾ ഇതുപോലെ സവോള അരിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കറി ഒരുപാട് ഇങ്ങനെ കച്ചറ ഉള്ളത് പോലെ ഒന്നും തോന്നൂല കേട്ടോ ഇങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് ഏർ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പെരുഞ്ചീരകം കൂടിയിട്ടുള്ള ഏഹ് ചതച്ചതാണത് കേട്ടോ അപ്പൊ പച്ചമുളക് ഞാൻ ഏഴെണ്ണം എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് എടുക്കുക അതിന്റെ കൂടെ നമ്മൾ മുളക് പൊടിയും കൂടെ ചേർക്കുന്നതല്ലേ അപ്പൊ അതിനുള്ളത് എടുത്താൽ മതി പിന്നെ പിന്നെന്താ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അതുപോലെ രണ്ട് ടീസ്പൂൺ ഫിഷ് മസാല എടുത്തിട്ടുണ്ട് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പൊ ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണിലാണ് ഞാൻ അളന്നെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ മുളക് പൊടിയും പച്ചമുളകും കൂടി ആകുമ്പോൾ നമ്മുടെ കറി എരിവ് കൂടരുത് അപ്പം അതിനനുസരിച്ചിട്ടുള്ള മുളക് എടുത്താൽ മതി പിന്നെ അതാ മത്തി ഞാനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് വെള്ളമൊഴിച്ചു വെക്കാത്തത് കിട്ടാ കഴുകി വൃത്തിയാക്കിയതാണ് പക്ഷെ ഇടുന്നത് വരെ ഞാൻ അത് വെള്ളത്തിൽ ഇട്ട് വെക്കും പിന്നെ പുളിയൊക്കെ പിഴിഞ്ഞിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തത് കിട്ടാം അപ്പം നമുക്ക് കറി ഉണ്ടാക്കാൻ നോക്കാം അപ്പൊ ഞങ്ങൾക്ക് ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് മൺചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ അതില് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ എണ്ണ ചൂടായ ശേഷം നമുക്ക് ഇതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ അതൊന്ന് ചേർത്ത് കൊടുക്കാണ് ഉലുവ പൊട്ടിയ ശേഷം വേണം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കാൽ ടീസ്പൂൺ വലിയ ജീരം കൂടെ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് വഴറ്റിയെടുക്കാം ബാക്കിയുള്ളതൊക്കെ പിന്നെ ഉണ്ടല്ലോ നമുക്ക് കറി ഇതുപോലെ വഴറ്റി വെക്കുമ്പോൾ വെളിച്ചെണ്ണ ചേർത്തിട്ട് വഴറ്റിയെടുക്കുമ്പോൾ നമ്മുടെ കറി അടിപൊളിയായിരിക്കും കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതാ അത് ജീരകം അതുപോലെ ഉലുവയും ഒക്കെ നല്ല പൊട്ടി വന്നിട്ടുണ്ട് അപ്പൊ അതിൽ ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് കേട്ടോ പച്ചമുളകിന്റെ ആ പച്ച കുത്തലും ആ പച്ചപ്പൊന്നും പോവാൻ വേണ്ടിയിട്ട് അപ്പൊ ആദ്യം ഞാൻ അതിട്ട് കൊടുത്തിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പച്ചമുളക് ഈ സമയം ആദ്യം തന്നെ ഇട്ട് കൊടുക്കാമോ നമുക്ക് അതിൻ്റെ ആ കൂടുതലായിട്ട് പച്ചയായിട്ട് ആയിട്ട് നിൽക്കൂല കറിയിൽ കിടക്കുമ്പോ ഒരു നുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് ആ പച്ചമുളകും ഉള്ളിയൊക്കെ ഒന്ന് വാടാൻ വേണ്ടിയിട്ടാന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇതാ ഒരു ഹാഫായിട്ടൊന്ന് മരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മൾ കൊത്തി വെച്ചിട്ടുള്ള സാവോളയും അതുപോലെ കറിവേപ്പിലയും കൂടിയാണ് അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അതുപോലെ നമ്മൾ ഇതുപോലെ വഴറ്റി വെക്കുന്ന സമയത്ത് നമ്മൾ ഉലുവയും പെരിഞ്ചീരൊക്കെ ഇട്ടല്ലോ അപ്പം അതിന് അതുപോലെ തന്നെ രണ്ട് മണി കടുകും കൂടെ ഇട്ട് കൊടുക്കാറുണ്ട് ചിലവരൊക്കെ അത് നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഒരു നാല് മണി കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഉലുവ കടുക് കടുക് അതുപോലെ വലിയ ജീരകം അതൊന്ന് പൊട്ടിച്ചിട്ട് പിന്നെ നമുക്ക് ഉള്ളീൻ തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുക വഴറ്റാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണേ അപ്പം ഇവിടെ കടുക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ കടുക് ചേർത്ത് കൊടുക്കാത്തത് കേട്ടോ അപ്പൊ സവോളയും പച്ചമുളകും കറിവേപ്പില കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് മൂപ്പിച്ച ശേഷമാണ് ഞാൻ പിന്നെ അത് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ തക്കാളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് കാണുന്നുണ്ടല്ലേ അപ്പൊ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് മൂപ്പിക്കട്ടെ നന്നായിട്ട് മൂത്ത് അതിന്റെ എണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞു വരണം കേട്ടോ അത് അതുവരെ വഴറ്റി കൊടുക്കണം അപ്പൊ നൈസായിട്ടാണ് ഞാന് ഏഹ് തക്കാളി അരിഞ്ഞെടുത്തിട്ടുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വഴണ്ട് അതിന്റെ എണ്ണയൊക്കെ തെളിഞ്ഞു കിട്ടൂട്ടോ അപ്പൊ അതാ തക്കാളി ഒക്കെ നന്നായിട്ട് വഴണ്ടിട്ട് അതിന്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം കൂടെ ചതച്ചിട്ടുള്ളതാണ് അപ്പൊ ഒരുപാട് പേസ്റ്റ് ആക്കിയിട്ടില്ല എന്നാൽ ഒന്ന് നല്ലോണം ഒന്ന് ചതച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ ഒന്ന് ആ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറണം അപ്പൊ ആ എണ്ണയിൽ ഇട്ടിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി അപ്പോൾ അതാ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് മല്ലിപ്പൊടി ചേർത്തിട്ട് അതൊന്ന് മൂപ്പിച്ചിട്ട് പിന്നെ നമുക്ക് ബാക്കി പൊടികൾ ചേർക്കാം മല്ലിപ്പൊടിയും അതുപോലെ മുളകും പൊടിയും എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മൂക്കുമല്ലോ മുളകും പൊടിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ മല്ലിപ്പൊടി നമുക്ക് ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത് കിട്ടിയാൽ അത്രയും നല്ലതല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം മല്ലിപ്പൊടി ചേർത്തിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് വഴറ്റി അതിന് ശേഷമാണ് ഏഹ് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ ഫിഷ് മസാല ഇതെല്ലാം കൂടി ചേർത്തിട്ട് മൂപ്പിക്കുന്നത് കേട്ടോ ഇനി ഇതൊന്ന് എണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഗ്യാസ് ഞാൻ നല്ല കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണേ അപ്പൊ ഇതുപോലെ നമുക്ക് ഇതുപോലെ മല്ലി നമുക്ക് കറി വെക്കുന്ന വെച്ചെങ്കിൽ നമുക്ക് ഈ മല്ലിപ്പൊടിയുടെ അളവ് കൂട്ടിയിട്ട് ഇട്ടാ മതി അപ്പൊ നല്ല ടേസ്റ്റ് ആണ് ആ കറി നല്ല കട്ടിങ് കൊഴുപ്പും ഒക്കെ ആയിട്ടുള്ള കറി ഉണ്ടാവും നമുക്ക് ഇതുപോലെ വഴറ്റിയെടുക്കുമ്പോ മല്ലിപ്പൊടി ഇപ്പൊ ഞാൻ ഒരു ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ അതിന് പകരം രണ്ട് മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടി എടുക്കുക നമ്മൾ അയലയാണ് വെക്കുന്ന വെച്ചെങ്കിൽ രണ്ടു മൂന്ന് ടീസ്പൂണൊക്കെ മല്ലിപ്പൊടി ഇടുക അപ്പൊ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഞാനിതാ ആ മസാലപ്പൊടികളൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ ആ പുളി വെള്ളത്തിൽ നിന്ന് ആദ്യം ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മിക്സ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അടിയിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ മസാല കരിയും അപ്പൊ അതിനു വേണ്ടി ഞാൻ കുറച്ച് പുളി ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ബാക്കിയുള്ള പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണേ ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ കറി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചായയുടെ കടിയില്ല അതിലേക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഈ ഒരു കറി കൂട്ടാനായിട്ട് ഒരുപാട് ലൂസായിട്ടുള്ള കറി അല്ല കുറച്ച് കട്ടിയുള്ള കറി തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ കട്ടി നമ്മുടെ പാകത്തിനനുസരിച്ച് നമുക്ക് ഇതിന്റെ കട്ടിയാക്കിയാൽ മതി അപ്പം ഞാൻ ഓവറായിട്ട് കട്ടിക്കല്ല ഉണ്ടാക്കുന്ന കേട്ടോ അപ്പം ഈ ഒരു പുളി വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം അതിന് കറിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം നേരത്തെ ഞാൻ ഉള്ളി വഴറ്റുമ്പോൾ ഒരു ലേശം ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പൊ ഞാൻ ബാക്കി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു അപ്പൊ ഇനി നമുക്ക് ഇതാ ഇത് ഇവിടെ ഇടന്നിട്ട് തിളച്ച് ഒന്ന് ഏർ എണ്ണ തെളിഞ്ഞു വരും കറി ഒന്ന് നല്ലോണം തിളച്ചിട്ടുണ്ടെങ്കിൽ ഉം ഒന്ന് ഒന്ന് കുറിയാ എണ്ണ തെളിഞ്ഞു വരും അപ്പൊ അതുവരെ ഒന്ന് അവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടാ അപ്പൊ അതാ എണ്ണ ഒക്കെ തെളിഞ്ഞു വന്ന് കണ്ടോ നല്ല കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറുകിട്ട് കണ്ടോ എണ്ണ തെളിഞ്ഞു വന്നിട്ടുള്ളത് അതിനുശേഷം മീൻ ഇടാവുള്ളൂട്ടോ നമ്മൾ കറി തിളച്ച് തിളച്ചപ്പൊ മീൻ ഇടൂലേ അപ്പൊ അതുപോലെല്ലാം ഇങ്ങനെ ചെയ്ത് നോക്കി നോക്കൂട്ടോ വെണ്ണൊക്കെ തെളിഞ്ഞു വന്ന് ഇപ്പൊ ഞാനിതാ മീനിൽ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചതായിരുന്നു കേട്ടാ അതെല്ലാം നമ്മൾ മീൻ കഴുകിയിട്ട് നമുക്ക് കറിയൊക്കെ വെക്കുന്ന സമയം വരെ കഴുകിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ബ്ലഡ് ഒക്കെ വരും അപ്പോൾ അതിന് പകരം നമുക്ക് മീൻ കഴുകിയിട്ടുണ്ടെങ്കിലും കറിയിൽ ഇടുന്നത് വരെ നമുക്ക് വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കാം എന്നിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് എടുത്താൽ മതി അപ്പൊ ഞാനിത് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ആ മീന് ഓരോന്നിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ അപ്പൊ കറി ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ നമുക്ക് മീനിലേക്ക് പിടിക്കാനുള്ള ഉപ്പുണ്ടോന്നൊക്കെ നോക്കിയിട്ട് ഏർ വീണ്ടും നമുക്കിത് അടച്ചു വെക്കാം ഇനി ഇത് മീന് മീനൊക്കെ ഒന്ന് വേവട്ടെട്ടാ എന്നിട്ട് കാണാം അപ്പൊ ഇതാ കറി മീനൊക്കെ വേവാനായിട്ട് ഇതാ കുറച്ച് സമയമായി ഞാൻ വെച്ചിട്ട് അപ്പൊ ഞമ്മക്ക് ഇതൊന്നൊക്കെ തുറന്ന് നോക്കാം അപ്പൊ കണ്ടോ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള മത്തിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിൽ നമ്മൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടത് മല്ലിയുടെ കുത്തലോ ഒന്നും ഉണ്ടാവൂല മല്ലിപ്പൊടി ഇട്ടെന്നുള്ള അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ഈ കറിക്ക് വേറൊരു ഇഷ്ടമാണ് അപ്പൊ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാ അപ്പൊ അറിയാൻ പറ്റും അപ്പൊ അതാ നമുക്ക് മീനും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനിതാ കറി ഞാനിതൊരു ഒന്ന് മാറ്റട്ടെ അപ്പൊ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മത്തിക്കറിയാണ് ഇത് റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇതുപോലെ വെച്ച് നോക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ അപ്പൊ ഇതുപോലെ ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കാം അപ്പൊ ഇല്ലാത്തവരൊന്നും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ നമുക്ക് ചോറിന്റെ കൂടെ മാത്രമല്ല മാത്രല്ല നമുക്ക് അപ്പത്തിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ നമുക്ക് രാത്രിയില് ഇപ്പൊ നമ്മൾ ചായയുടെ കടിയൊക്കെ ഉണ്ടാക്കുമല്ലോ അതിലേക്കൊക്കെ സൂപ്പറാണ് കേട്ടോ അതുപോലെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ മത്തിക്കറിയുടെ റെസിപ്പി ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോകരുത് കേട്ടോ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കുക ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിന്റെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് ഇൻഷാൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാ വലൈക്കും